ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനുദിനം ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുന്നവരാണ് പ്രവാസികൾ. അവരെക്കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നീക്കമാണ് മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞെന്ന് ഇൻഡോറിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടന ചടങ്ങിനിടെ മോദി പറഞ്ഞിരുന്നു. പ്രവാസി ലോകവുമായി രാജ്യത്തിന് കേവലം നയതന്ത്ര ബന്ധമല്ല, ഹൃദയബന്ധമാണുള്ളത്. അത് ശരിവെക്കുന്നതാണ് അവർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പുത്തൻ പദ്ധതികൾ. ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുന്നു. ആഗോള നൈപുണ്യ തലസ്ഥാനമാകാൻ രാജ്യത്തിന് എന്താണ് വേണ്ടതെന്ന് ഇൻഡോറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ലോകത്തിന്റെ വികസനത്തിന്റെ എഞ്ചിനാകാൻ ഇന്ത്യക്ക് കഴിയും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷമാണ് G20 പ്രസിഡന്റ് സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കുന്നത്. സുസ്ഥിരമായ ഒരു ഭാവി കൈവരിക്കുന്നതിനും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ അനുഭവങ്ങളെക്കുറിച്ച് ലോകത്തെ ബോധവാന്മാരാക്കാനുമുള്ള മികച്ച അവസരം നൽകുന്നു. ഇന്ത്യയുടെ പൈതൃകം, മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ, യോഗ, ആയുർവേദം, കുടിൽ വ്യവസായം, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ അംബാസഡർമാരായി NRIമാരെ അദ്ദേഹം വിളിച്ചു. ഇന്ത്യയുടെ മില്ലറ്റുകളുടെ ബ്രാൻഡ് അംബാസഡർമാരാകാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. 2023 അന്താരാഷ്ട്ര മില്ലറ്റുകളുടെ വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കുറച്ച് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി, സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കി എന്നിവരെ മുൻനിർത്തിയാണ് മോദി തന്റെ പ്രസംഗം നടത്തിയത്. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധത്തെയും വാക്സിനുകളും മറ്റും വിവിധ രാജ്യങ്ങൾക്ക് നൽകിയ നിലപാടിനെയും ഇർഫാൻ അലി പ്രശംസിച്ചു. ഇന്ത്യക്കാർ ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ടെന്നും വ്യത്യസ്ത സംസ്കാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കുമിടയിൽ ജീവിക്കുമ്പോൾ ബിസിനസ് പങ്കാളിത്തത്തിലൂടെ സമൃദ്ധിയുടെ കവാടങ്ങൾ തുറക്കാനുള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NRIകളുടെ ജീവിതം, പോരാട്ടം, സംഭാവനകൾ എന്നിവ രേഖപ്പെടുത്താൻ സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും നിരന്തരമായ ശ്രമം നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഉത്സവവേളകളിൽ ഇന്ത്യ സന്ദർശിക്കാനും ആസാദിക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കാണാനും NRIകളെ പ്രേരിപ്പിച്ചു. പരമ്പരാഗത ധാരണയും ആധുനിക സമീപനവും ഉപയോഗിച്ച് യുവപ്രവാസികൾക്ക് ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ഫലപ്രദമായി ലോകത്തോട് പറയാൻ കഴിയും. യുവാക്കളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിക്കുന്നതോടെ ഇന്ത്യയുടെ ടൂറിസവും ഗവേഷണത്തിന്റെയും മഹത്വം വർദ്ധിക്കും. കഴിഞ്ഞ 8 വർഷമായി ഇന്ത്യ അതിന്റെ പ്രവാസികളെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. നിങ്ങൾ എവിടെയായിരുന്നാലും രാജ്യം നിങ്ങളുടെ താല്പര്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും പിന്തുണ നൽകുമെന്നത് ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിബദ്ധതയാണ്. സമീപ വർഷങ്ങളിലെ നേട്ടങ്ങൾ കാരണം ലോകം വളരെ ആകാംക്ഷയോടെയാണ് ഇന്ത്യയെ വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 100 കണക്കിന് ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിക്ഷേപിച്ചതിന് ഇന്ത്യ ഒന്നിലധികം റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണെന്നും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ സാങ്കേതിക ശേഷി മുന്നോട്ട് കുതിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവിയിൽ ഇന്ത്യ കൂടുതൽ ശക്തമായി വളരുമെന്ന് പറഞ്ഞ മോദി രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള അറിവ് സമ്പന്നമാക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചു.